മരുമകളായിട്ടല്ല, സ്വന്തം മോളായി കണ്ടതിനെ സ്നേഹിക്കണം. അവളോടോ ആ സ്നേഹം അറിയിക്കുന്നവർ ഈ ലോകത്ത് വേറെ ആരുമില്ലമ്മ. എനിക്കെന്റെ രണ്ട് മക്കളോടും ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് എന്തുമാത്രം മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല സേതു. എന്നാലും നീയും കൂടി അതൊക്കെ കേൾക്കണം. നിന്റെ സാന്നിധ്യം എനിക്കിവിടെ വേണം. കാരണം ഞാൻ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോടിപ്പോ സംസാരിക്കാനുള്ളത്. നമ്മുടെ കുടുംബത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടതടവില്ലാത്ത പ്രശ്നങ്ങൾ അതിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സും കാര്യങ്ങളും നന്നായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ സേതുവിനെ കാണാതായത്. പിന്നീട് ദൈവനിയോഗം പോലെ ഇവനെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് വരെയുള്ള കാലം കൊണ്ട് കൂപ്പുകുത്താവുന്നതിന്റെ ഏറ്റവും താഴ്വരെ നമ്മുടെ കച്ചവടം തകർന്നതും ഓഫീസും വീടും വരെ വൻ സാമ്പത്തിക ബാധ്യതകളിലായതും നിനക്കറിയാവുന്നതാണല്ലോ ലക്ഷ്മണ. അന്ന് അത്രയും ചെറുപ്രായത്തിൽ യാതൊരു പരിചയ സമ്പത്തും ഇല്ലാതിരുന്നിട്ട് പോലും വിക്രമ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് കമ്പനി പൂട്ടിപ്പോകാതെ നിലനിന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അപകടങ്ങൾ, കൂടെ നിന്ന് വഞ്ചിച്ച ശത്രുക്കൾ എല്ലാം നമ്മളെ വീണ്ടും കൊണ്ടെത്തിച്ചിരിക്കുന്നത് രക്ഷപ്പെടാൻ പറ്റാത്ത പടുകുഴിയുടെ വക്കിലാണ്. ഇപ്പോ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുകയും വേണ്ട നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകാൻ ഒട്ടും സമയമെടുക്കില്ല. വളരെ സത്യമായ കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ കുറച്ചു നാൾ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞതായിരുന്നു. ഞാനത് ചിത്രയോട് പറയുകയും ചെയ്തതാ. അച്ഛൻ പിന്നെ എന്നെയോ മക്കളെയോ ഇക്കാര്യത്തിൽ അടുപ്പിക്കാത്തത് കൊണ്ടാ ഞാൻ പിന്നെ ഈ കുടുംബത്തിനകത്തുള്ള എല്ലാവരും ആ ആത്മാർത്ഥത നമ്മുടെ ബിസിനസിനോടും കാണിക്കണം. അതേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അതിന് ആരും ആരെയും ക്ഷണിക്കേണ്ടതായ കാര്യമില്ല ലക്ഷ്മണ. ഇത് ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് കാണുകയാണ് വേണ്ടത്. ആ കൂട്ടുത്തരവാദിത്തം ബിസിനസിന്റെ കാര്യത്തിൽ മാത്രം കാണിച്ചാ പോരാ. വിക്രമിനെ കരുവാക്കി നമ്മുടെ ബിസിനസ് കയ്യെത്തിപ്പിടിക്കാനും അത് സ്വന്തമാക്കാനുമാണ് സൗന്ദര്യയും അവളുടെ അച്ഛനും ശ്രമിച്ചത്. അത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യവുമാണ്. ശ്യാമിലിമോൾ എത്രയോ കാലങ്ങളായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ അന്നൊന്നും ആരും അവളെ മനസ്സിലാക്കിയില്ല. അവളുടെ വാക്കുകൾ ആരും ഗൗരവമായി എടുത്തതുമില്ല. എന്റെ ഫ്രണ്ട് ഒത്തിരി നല്ലതാ, അത് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അതെ, ശത്രുക്കളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം അവരെ കമ്പനി കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. വേണ്ട കൊടുക്കൽ വാങ്ങലുകൾ എന്താണെന്ന് വെച്ചാ അതിന് വേഗം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. ചെയ്യാച്ചാ, ഞാൻ മേനോനെ കണ്ട് സംസാരിക്കാം. എന്നിട്ട് സെറ്റിൽമെന്റ് നടത്തിയിട്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം. നന്നായി, അപ്പനെയും മകളെ ഒഴിവാക്കണം. രണ്ടുപേരെയും കമ്പനിയുടെയോ കുടുംബത്തിന്റെയോ പരിസരത്തിന് വേണ്ട. അതുമാത്രല്ല, അനിരുദ്ധനോട് ഗസ്റ്റ് ഹൗസിലെ പ്രതി മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം ഞാൻ.
അക്കൗണ്ട്സിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വിക്രമനൊരു സഹായമാവുമല്ലോ. വേണമെങ്കിൽ വിക്രം കുറച്ചുനാൾ വിശ്രമിക്കട്ടെ. അച്ഛാ, എത്ര നാളായി ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നേ? അതിനിടയിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു ആ പാവത്തിന്? അച്ഛനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇന്ന് മുതൽ ബിസിനസിന്റെ കാര്യത്തിൽ ഞാനും അനിരുദ്ധനും ഫുൾ ടൈം കൂടെ ഉണ്ടാവും. നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ അത് നോക്കി നടത്തിക്കൊള്ളാം. പിന്നെ എന്റേതായ ചില വരുമാന മാർഗങ്ങളൊക്കെ ഞാൻ കുറച്ചു നാളത്തേക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നുള്ളൂ. ആ, അതൊന്നും സാരില്ല ചാ, കുടുംബത്തിന്റെ കാര്യം തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. സ്വന്തമായ വരുമാന മാർഗമെന്ന് നീ ഉദ്ദേശിച്ചത് കൂപ്പുലേലും റിസോർട്ട് കച്ചവടവും ഒക്കെ തന്നെയല്ലേ? അതിലൊക്കെ നീ വരുത്തി വെച്ച നഷ്ടങ്ങളുടെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ആ ഭാഗത്തെ പറ്റി പറയാതിരിക്കുന്നതാ നല്ലത്. അതൊക്കെ നിർത്തിവെച്ചാൽ നിനക്ക് ഗുണമേ ഉണ്ടാകൂ, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം ലക്ഷ്മണ. വിക്രമിന്റെയും ശ്യാമിലിയുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അവൻ സർവാത്മന ശ്യാമിലിയെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഈ കുടുംബത്തിലേക്ക് വീണ്ടും മഹാലക്ഷ്മി വന്ന് കയറിക്കഴിഞ്ഞു എന്നർത്ഥം. വിക്രം ഇപ്പൊ പഴയതിനേക്കാളും നല്ല ഉന്മേഷത്തിലേക്കും ഊർജത്തിലേക്കും തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അവൻ നയിക്കും ഈ കുടുംബവും കച്ചോടവും. നിങ്ങളെല്ലാം ഒപ്പമൊന്ന് നിന്നുകൊടുത്താൽ മാത്രം മതി, ആത്മാർത്ഥതയോടെ. ഇതൊരപേക്ഷയല്ല, അത് മനസ്സിലായോ ലക്ഷ്മണ? നിനക്ക് പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായി പരിഹരിക്കപ്പെടുകയാണ്. വന്നുപോയ നഷ്ടങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നികത്തിയെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. കൊണ്ടുപോയ സന്തോഷങ്ങളൊക്കെ മടക്കി തരുമ്പോഴും ഒന്നു മാത്രം തരാതെ ബാക്കി വെച്ച് കളഞ്ഞു ദൈവം. എന്റെ പഴയ സേതു. സന്തോഷങ്ങളൊന്നും പൂർണ്ണമാവില്ല. എനിക്കൊരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, മരിക്കുന്നതിന് മുൻപ് അവനെ ഈ അവസ്ഥയിൽ നിന്നും മാറിക്കാണുക. എന്നിട്ടൊരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം, അതുമാത്രം മതി, വേറൊന്നും വേണ്ട.
വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛനതെങ്ങനെ തപ്പിയെടുത്തു? ദിവസങ്ങൾ കഴിയുന്തോറും എന്റെ ഓർമ്മകൾക്ക് കൂടുതൽ കൂടുതൽ തെളിച്ചം വരുന്നുണ്ട് മോളെ. പലതും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്. റോഹിത്നോൾ എന്ന ഈ മരുന്ന് ഒരു റെയർ ഡ്രഗാണ്. ഇതിന്റെ കൂടെ പക്ഷേ മറ്റെന്തോ കൂടി ചേർത്താണ് അവർ ഇഞ്ചെക്ട് ചെയ്തെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇതേ സമയം കൊണ്ട് ആരും അറിയാതെ ഞാനിതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. എന്നിട്ട് അങ്ങനെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങാൻ കഴിയുന്ന ഒരു മരുന്നല്ല ശാമിലി ഇത്. ആണോ? അതെ. എന്ന് മാത്രമല്ല, കിട്ടുന്ന ഫാർമസികളിൽ പോലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചെന്നാൽ അവർ തരികയില്ല. അപ്പോ ചെറിയച്ചനും ചെറിയമ്മയ്ക്ക് ഇത് എങ്ങനെ കിട്ടിയെ? അതാണ് അറിയേണ്ടത്. എന്റെ നാശം കാണാൻ ആഗ്രഹിച്ച് ചിത്രയും ലക്ഷ്മണനെയും കരുക്കളായി ഉപയോഗിച്ച ആ മൂന്നാമൻ ആരായാലും അയാൾ തന്നെയാവും അവർക്കിത് എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത്. അയാളെ കണ്ടെത്താൻ ഇത് മാത്രമേ നമ്മുടെ മുന്നിൽ തെളിവായിട്ടുള്ളൂ. അച്ഛൻ നിരാശപ്പെടണ്ട, ഇത് വെച്ച് നമുക്കൊരു അന്വേഷണം നടത്താം. ഇതൊരു റെയർ ഡ്രഗ് ആണെന്നും എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ. ആ വഴിക്ക് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ അച്ഛാ. ചിലപ്പോ ഈ മരുന്ന് വാങ്ങിയത് ഏത് കടയിൽ നിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാലോ. അതുവരെ എത്തിയാൽ വാങ്ങിയതാരാണെന്നും ചിലപ്പോ കണ്ടെത്താൻ പറ്റിയെന്ന് വരും. ശരിക്കും ആ വഴിക്കാണ് അന്വേഷണം തുടങ്ങേണ്ടത് നമുക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം. അച്ഛൻ ഏതായാലും കൂടുതൽ റിസ്ക് എടുത്ത് പുറത്തിറങ്ങാനോ അന്വേഷിക്കാനോ ഒന്നും നിൽക്കണ്ട. അച്ഛന് ഓർമ്മ തിരിച്ചു കിട്ടിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ആർക്കും ഒരു സംശയം തോന്നിക്കാതെ കുറച്ചു നാൾ കൂടി ഈ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ളിൽ എങ്ങനെയും നമ്മൾ അച്ഛനോട് ഈ ദ്രോഹം ചെയ്ത മൂന്നാമത്തെ ആളെ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. അതിനുശേഷം വേണം എനിക്ക് ലക്ഷ്മണന്റെയും ചിത്രയുടെയും മുഖത്ത് നോക്കി ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കാൻ. എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോ വിക്രം ഒരിക്കലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. മുത്തശ്ശൻ അവരെ രണ്ടാളെയും ആ നിമിഷം തന്നെ വീട്ടിൽ നാട്ടിപ്പുറത്താക്കുകയും ചെയ്യും. അത് രണ്ടും സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എനിക്കറിയാം, പോട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പൊ എന്റെ മനസ്സിനെ അലട്ടുന്നത് മറ്റൊരു കാര്യമാണ് ശാമിലി. എന്താച്ചാ? ഇത്രയൊക്കെ ദ്രോഹം ഒരു മനുഷ്യനോട് ചെയ്യാൻ തോന്നുന്ന ആളുകള് എന്തായാലും നല്ല മനുഷ്യരാവില്ലെന്ന് ഉറപ്പാ. എന്തിനും മടിക്കാത്ത കൂട്ടരായിരിക്കും ഇതിന് പിന്നിലുള്ളവര്. അതുകൊണ്ട് മോള് സൂക്ഷിക്കണം. നീ ഇതിന് പുറകെ അന്വേഷിച്ചിറങ്ങുന്നത് ആരും അറിയരുത്. അറിഞ്ഞാൽ അത് വലിയ അപകടമാ മോളെ. അച്ഛൻ പേടിക്കണ്ട, ഞാൻ വളരെ രഹസ്യമായി അന്വേഷിക്കൂ. ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, അപകടകാരികളായവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എന്റെ മോൾ ഓർക്കണം. സ്വന്തം ജ്യേഷ്ഠനായ എന്നെ പോലും കണ്ണീ ചോരയില്ലാതെ വകവരുത്താൻ ശ്രമിച്ചവനാ ലക്ഷ്മണൻ. ശങ്കരനൊത്ത ചക്കി തന്നെയാ ചിത്രയും. ഇതെങ്ങാനും അവരറിഞ്ഞാൽ അവരെന്തും ചെയ്ത് കളയും മോളെ. അതോർക്കുമ്പോ എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. അതിന്റെ ആവശ്യമില്ല അച്ഛാ, അച്ഛൻ ധൈര്യമായിരുന്നോളൂ. ഞാൻ ഇതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത് തൽക്കാലം വിക്രമിനെ പോലും അറിയിക്കുന്നില്ല. പിന്നെങ്ങനെ മറ്റുള്ളവർ അറിയുന്നത്? നാളെ ഞായറാഴ്ച അല്ലേ വിക്രം വീട്ടിലുള്ള ദിവസ. അതുമല്ല, നാളത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ എന്റെ വീട്ടിലായിരിക്കും ചെയ്യും. അതുകൊണ്ട് എന്തായാലും നാളെ ഒന്നും നടക്കില്ല. മറ്റന്നാൾ വിക്രം ഓഫീസിൽ പോയതിനു ശേഷം വേണം എനിക്ക് എന്റെ വഴിക്കൊന്ന് അന്വേഷണം നടത്താൻ. നാളെ എന്താ മോളെ വീട്ടിലെ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടല്ല അച്ഛാ. ഞാനും വിക്രവും പിണക്കങ്ങളെല്ലാം മറന്ന് വീണ്ടും ഒന്നായതിന്റെ സന്തോഷത്തില് അമ്മ ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കിയിട്ട് വിളിച്ചതാ. ഓഹോ, അത് ശരി. അവരുടെ മനസ്സിലെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോളെ. അതുമല്ല, എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞതിനു ശേഷം ഞാനും വിക്രവും ഒരുമിച്ച് വീട്ടിലേക്ക് പോയതുമില്ല അച്ഛാ. ശരി, വളരെ നല്ല കാര്യം തന്നെയാ. നാളത്തെ ദിവസം മോളും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. നീയും വിക്രവും സന്തോഷമായിട്ട് വീട്ടിൽ ചെന്ന് വിരുന്നുണ്ടണം. അച്ഛനമ്മമാരുടെ സന്തോഷത്തിൽ നിറഞ്ഞ മനസ്സോടെ കൂടണം. നമുക്ക് അന്വേഷിക്കാനുള്ളത് അന്വേഷിക്കാനും കണ്ടെത്താനുള്ളത് കണ്ടെത്താനും ധാരാളം സമയമുണ്ട് മോളെ. പയ്യെ തിന്നാൽ പനയും തിന്നാവുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് തിടുക്കൊന്നും വേണ്ട. മോള് നോക്കിക്കോ, ദൈവം അവരെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. ഒരു ദിവസവും സംഭവിക്കും, എനിക്കുറപ്പാ.
എന്താ ഹെഡി? ഇങ്ങോട്ട് നോക്കടി. എന്താ വിക്രം? ഇങ്ങ് വന്ന് എന്റെ നെഞ്ചത്തൊന്ന് കിടക്ക്. അതുകൊള്ളാലോ, എന്നേക്കാൾ ഇന്റൻസിറ്റി ആയിട്ടുള്ള എന്ത് കാര്യം നോക്കട്ടെ. ആഹാ, ഒന്ന് പറയ ശ്യാമലി, നീ എന്താ ഫോണിൽ ചെയ്തോണ്ടിരിക്കുന്നത്? അത് വേറൊന്നും അല്ല വിക്രം, ഞാൻ എന്റെ വാട്സാപ്പിൽ ഒന്ന് കേറി നോക്കിയതാ കൊറേ കാലത്തിന് ശേഷം, അത്രേ ഉള്ളൂ. ഇന്ന് നോക്കിയപ്പോ ഈ ഗ്രൂപ്പിൽ ആരോ എന്നെ ആഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ആഡ് ചെയ്ത ഗ്രൂപ്പിൽ നീ പോയിരിക്കണ്ട, എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് വാ. അയ്യോ, നിക്ക് പറയട്ടെ, നോക്കി കയറി വെടി വെക്കല്ലേ. ഇതങ്ങനെ അറിയാത്ത ഗ്രൂപ്പൊന്നും അല്ല, നോക്കിയപ്പോഴാ മനസ്സിലായത് എന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പാ. സീനത്തെന്ന് പറഞ്ഞ ഫ്രണ്ടാ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ളത്, അവളെ എന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത്. അല്ല, അവൾക്ക് എങ്ങനെ നിന്റെ നമ്പർ കിട്ടിയത്? ആ, ഇപ്പൊ അവളോട് ചാറ്റ് ചെയ്യുമ്പോ ഞാനത് ചോദിച്ചു. അവള് ബേക്കറി പോയിരുന്നു, അച്ഛന്റെ കയ്യിൽ നിന്ന് അത്ര എന്റെ നമ്പർ കിട്ടിയത്. മതി, അടച്ചിട്ടോ, എനിക്ക് ഉറക്കം വരുന്നു. നിക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അവരെല്ലാരും കൂടി ഒരു ഒത്തുചേരല് പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെ വെച്ച്? മിക്കവാറും സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരിക്കും. നീ പോകുന്നുണ്ടോ? പോണ്ടേ. അങ്ങനെ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാ നീ പോവാതിരിക്കോ? പക്ഷേ വിക്രം പോണ്ടെന്ന് എന്തിനാ പറയുന്നേ? അല്ല, അത് പിന്നെ. ആ, പറ കേക്കട്ടെ. ഈ അഡ്മിൻ മീറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോകുന്നത് പഴയ കാമുകന്മാരെയും കാമുകിമാരെയും കാണാനാണല്ലോ, അതുകൊണ്ടാ ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞത്. കൊള്ളാം, ഇപ്പഴാ നീ ഒരു ശരാശരി മലയാളി ഭർത്താവിന്റെ നിലവാരത്തിലേക്ക് എത്തിയേ. അയ്യട, അങ്ങനെ നീനെ തരം താഴ്ത്തൊന്നും വേണ്ട, ഞാനൊരു തമാശക്ക് പറഞ്ഞത് ആണോ? ശരിക്കും? പിന്നല്ലാതെ എന്നാ കൊഴപ്പില്ല. അപ്പോ എനിക്ക് കെറ്റുവതിന് പോവല്ലോ അല്ലേ? പിന്നെ നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമല്ലേ. ഇനി നീ എന്നെ ഗെറ്റുവതിന് വിട്ടാലും വിട്ടില്ലെങ്കിലും ഒരാളെ എനിക്ക് കാണാതെ പറ്റില്ല വിക്രം, കണ്ടേ മതിയാവുള്ളായിരുന്നു. സ്കൂളിൽ എന്റെ ഒപ്പം സീനിയർ ആയിട്ട് പഠിച്ച, പക്ഷെ ആ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ എനിക്കേറെ പ്രിയപ്പെട്ടതായി മാറിയ എന്റെ ഒരിക്കലും മറക്കാനാവാത്ത സഹപാഠിയാ. എന്താവന്റെ പേര്? എന്റെ മനസ്സിനെ പൊളിച്ചിട്ട് നിനക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നേ? അതുള്ള, അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതൊരു അവനാണെന്ന് വിക്രം അല്ലേ ചിന്തിച്ചേ? എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞത് എന്റെ സ്കൂളിൽ പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹെലന്റെ കാര്യാ. പെണ്ണായിരുന്നോ? പിന്നല്ലത്? അല്ല, പിന്നെ നീ എന്തിനാ ഇത്ര സസ്പെൻസ് ഇട്ടത്? അത് പിന്നെ എന്നെ വലിയ വിശ്വാസാണെന്ന് വലിയ ഡയലോഗ് അടിച്ചോണ്ട് ഒരു ടെസ്റ്റ് ഓസ് ഇറക്കിയെന്നേ ഉള്ളൂ. വിശ്വാസത്തിനൊന്നും ഒരു കുറവുമില്ല, പക്ഷെ നിന്റെ കാര്യത്തില് ഞാൻ വളരെ പൊസസീവാണ് ശ്യാമലി. പക്ഷേ സ്നേഹ കൂടുതലുണ്ടാട്ടോ. എനിക്കറിയാം വിക്രം. സത്യം പറഞ്ഞാൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹെലനോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. അയ്യോ, അതെന്തിനാ? എനിക്ക് മാത്രം അവകാശപ്പെട്ട നിന്റെ മനസ്സിന്റെ വലിയൊരു ഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നത് അവളല്ലേ? അവളൊരു പാവ വിക്രം, ഒരു അഞ്ചു മിനിറ്റ് വർത്തമാനം പറഞ്ഞിരുന്ന നിനക്ക് പോലും ഇഷ്ടമാവും അവളെ. ഈ അസൂയ ദേഷ്യമൊക്കെ പമ്പ അടക്കും. നിനക്ക് അവളോട് ഇത്രയും സ്നേഹം തോന്നാൻ എന്താ കാരണം? അതോ പറയാം. സ്കൂളിൽ എന്റെ സീനിയർ ആയിട്ട് അവള് പഠിച്ചത്. അവള് ഹോസ്റ്റലിലായിരുന്നു, അച്ഛൻ യുകെയിലും അമ്മ യുഎസിലും. പിന്നെ ഒരു അനിയനുള്ളത് അച്ഛമ്മയുടെ കൂടെ നാട്ടില് തറവാട്ടില്. നാലു പേര് നാലിടത്തായിരുന്നെങ്കിലും അച്ഛനും അമ്മയെ കുറിച്ച് അവള് വാതൊരത്ത് സംസാരിക്കുന്ന കേട്ട അവരെന്നും ഒരുമിച്ചുള്ളതുപോലെ തന്നെ തോന്നുക. അവളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയും സ്വഭാവ ഗുണവും അത് തന്നെ വിക്രം. മനസ്സിൽ അടുപ്പത്തോടെ കണ്ടിരുന്നവർ കണ്ണിന് ദൂരത്തായിരുന്നാലും ആ അകലം അവളെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. അച്ഛനും അമ്മയും അനിയനും ഒക്കെയായി മാസങ്ങളോളവും വർഷങ്ങളോളവും കാണാതിരിക്കേണ്ടി വന്നിട്ടും അവളെപ്പോഴും അവരുമായി കണക്റ്റഡ് ആയിരുന്നു മനസ്സുകൊണ്ടും. അങ്ങനെ ആവാൻ പറ്റുന്നത് വലിയൊരു കാര്യല്ലേ വിക്രം? അതെ, തീർച്ചയായും. പിന്നെ വേറെ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് അവൾക്ക്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ അവൾക്ക് അതാണ് ഏറ്റവും വലിയ വീക്ക്നെസ്. കൂട്ടുകാർക്ക് വേണ്ടി എടുത്ത തലയിൽ വെച്ച വയ്യാവേലികൾക്കും എടുത്ത ചാടി പ്രശ്നങ്ങൾക്കും കയ്യോ കണക്കോ ഇല്ല. പിന്നെ നിങ്ങൾക്കിടയിൽ കണക്ഷൻ എങ്ങനെയാ പോയത്? അത് സ്കൂള് കഴിഞ്ഞ് ഞങ്ങൾ ഒരേ കോളേജിൽ അഡ്മിഷനൊക്കെ പ്ലാൻ ചെയ്തതാ, നടന്നില്ല. അവളെ നാട്ടിലേതോ കോളേജിൽ കൊണ്ടു ചേർത്തു അവളുടെ അച്ഛനും അമ്മയും കൂടി.
പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടേ? കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്റെ പിന്നീട് വന്ന രണ്ട് പിറന്നാളിനും അവള് കൃത്യമായി സമ്മാനങ്ങളായി വീട്ടിൽ വരുമായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞപ്പോ എന്താ പറ്റിയത്? അവളുടെ അച്ഛനും അമ്മയും കൂടെ US സെറ്റിലായി. അതോടെ അവള് അവളുടെ അനിയനെ അങ്ങോട്ടേക്ക് പറിച്ചു നട്ടു. അയ്യോ, അത് കഷ്ടമായി പോയി. എന്നാലും അവിടെ ഇരുന്നിട്ടായാലും അവൾ ആരോടെങ്കിലും എന്നെ കുറിച്ച് വാതൊരത് പറയുന്നുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നെ. അവൾ അങ്ങനെ വിക്രം, എനിക്കറിയുന്ന പോലെ ആർക്കും അവളെ അറിയില്ല. എന്നെ അവൾ ഒരിക്കലും മറക്കില്ല, എനിക്കുറപ്പാ. നിനക്കറിയോ, നമ്മളെ സ്നേഹിക്കുന്നവരെ എന്നും എന്ത് സംഭവിച്ചാലും മനസ്സിനോട് ചേർത്ത് നിർത്താൻ ഞാൻ അവളെ കണ്ടാ പഠിച്ചത്. നീ എന്നിൽ നിന്ന് അകന്നപ്പോഴും ഒരിടയ്ക്ക് നീ മരിച്ചുപോയിന്ന് എന്നെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചപ്പോഴും മനസ്സിന്ന് കൈവിടാതെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിഞ്ഞതും അതുകൊണ്ട് മാത്രം വിക്രം.